ഹേയ് ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു പടത്തിൻ്റെ, ഒരു മലയാളം പടത്തിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലെ ആദ്യത്തെ റിവ്യൂ ആണ്. ആദ്യത്തെ റിവ്യൂ തന്നെ ട്വിസ്റ്റ് ട്വിസ്റ്റ് ട്വിസ്റ്റ്, ഒന്നോ രണ്ടോ മൂന്നോ ട്വിസ്റ്റ് ആണെങ്കിലും ഓക്കെ, ഇത് ആയിരക്കണക്കിന് ട്വിസ്റ്റുകൾ എന്ന് തന്നെ നിങ്ങൾ പറയാം. അത്രക്കും ഭയങ്കരമായ ട്വിസ്റ്റുള്ള ഒരു പടത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 11 ഫ്രണ്ട്സ് കൂടെ വന്ന് ഒരു റിസോർട്ടിൽ വന്നിരുന്ന്, അതായത് അതിൽ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിൻ്റെ സെലിബ്രേഷൻ, കല്യാണം നടക്കാൻ പോവുകയാണ്, അതിൻ്റെ സെലിബ്രേഷൻ നടത്താൻ വേണ്ടി വന്ന് അങ്ങനെ ഒരു പാർട്ടി നടത്തുന്നതും, അതിനിടയിൽ പാർട്ടി നടത്തുന്നതിനിടയിൽ മൊബൈൽ ഉപയോഗിച്ച് ഒരു ചെറിയൊരു ഗെയിമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം, അതായത് മൊബൈൽ ഉപയോഗിച്ച് ഒരു ഗെയിം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, ആ ഗെയിം ഒരു കൊലപാതകത്തിലേക്ക് മാറുകയും അങ്ങനെ ആ കൊലപാതകം അതേപോലെയുള്ളൊരു മറ്റൊരു ഗെയിം ഒരു വട്ടമേശ സമ്മേളനം വെച്ച് അതേപോലെയുള്ള ഗെയിം കളിച്ച് ആ കൊലപാതകം തെളിയിക്കുന്നതുമാണ് ഈ കഥ. ആ തെളിയിക്കുന്ന ഓരോ നിമിഷവും, സെക്കൻഡ് ഹാഫിലുള്ള ഓരോ നിമിഷവും, ഒന്നു മുതൽ അവസാനം വരെ ഓരോ ട്വിസ്റ്റ് കഴിയുമ്പോഴും മറ്റൊരു ട്വിസ്റ്റ്, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ട്വിസ്റ്റോടുകൂടി കഥ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല, തിരക്കഥ, സംവിധാനം, അഭിനയം അങ്ങനെ എല്ലാ വിധത്തിലും ഭയങ്കര നല്ല സൂപ്പർ ആയിട്ട് എടുത്തിട്ടുള്ള പടമാണ്. സെക്കൻഡ് ഹാഫ് മുഴുവൻ ട്വിസ്റ്റാണ്, അതായത് നിങ്ങൾക്ക് ഒന്ന് ഇറങ്ങി ഒന്ന് മുള്ളാൻ പോകാൻ പോലും ഒന്ന് തോന്നില്ല, അത്രക്ക് നിങ്ങളെ പിടിച്ചിരുത്തുന്ന, അത്രക്കും മിസ്റ്ററി ആയിട്ടുള്ള ഒരു ഒരു സ്റ്റോറിയാണ്, ഭയങ്കര സംഭവമാണ്. അപ്പോൾ ജിത്തു ജോസഫ് നിങ്ങൾ വേറെ ലെവല്, അഭിനയിച്ച എല്ലാ ആൾക്കാരും നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ തിരക്കഥ, സംവിധാനം, ഇത് വേറെ ലെവൽ, ഒരു രക്ഷയില്ല. മുന്നേ ജിത്തു ജോസഫിനോട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണോ, അത് ജയിലിലൊക്കെ പോയിട്ടുള്ള ആളാണോ, അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൃശ്യത്തിനെ പറ്റി, ആ ദൃശ്യത്തിൻ്റെ പോലെയുള്ള കഥ എടുക്കാൻ പറ്റൂ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്, ഇതുപോലെ വേറെ ഒരു ലെവൽ മൂവി രണ്ടാമത് ദൃശ്യത്തിന് ശേഷം എടുത്തിരിക്കുകയാണ്. ദൃശ്യമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ലെങ്കിലും അതേ രീതിയിൽ പോകുന്ന ഭയങ്കര സൂപ്പറായിട്ടുള്ള ഒരു കഥ. ഫസ്റ്റ് ഹാഫ് ഫുള്ളായിട്ട് ഒരു റിസോർട്ടിൻ്റെ പുറത്ത് നിന്നുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആണ് ചിത്രീകരിച്ചതെങ്കിൽ, സെക്കൻഡ് ഹാഫ് ഒരു ജസ്റ്റ് ഒരു മേശയുടെ ചുറ്റും ഇരുന്നിട്ട് ഒരു കേസ് തെളിയിക്കുന്ന സംഭവത്തിലേക്കാണ് സംഭവം പോകുന്നത്. സിനിമ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ എല്ലാ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഒന്നുകൂടി എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഒന്നുകൂടി നിങ്ങൾ ആലോചിക്കും, അല്ലെങ്കിൽ സിനിമ ഒന്നുകൂടി കാണും, രണ്ടോ മൂന്നോ തവണ കണ്ടാൽ മാത്രമേ ആ സിനിമയുടെ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കിയെടുക്കാനല്ല, ആ ഒരു എന്തായാലും കാണാനുള്ള ആ ഒരു ഒരു ഇഷ്ടം തോന്നും. അത്രക്ക് ഭയങ്കര ത്രില്ഡ് ആയിട്ടുള്ള ഭയങ്കര മൂവിയാണ്, ആരും മിസ് ചെയ്യാൻ പാടില്ല, ഭയങ്കര സൂപ്പർ മൂവിയാണ്. അപ്പോൾ പടം കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്നും, അതിൽ വന്ന ട്വിസ്റ്റ് എന്താണെന്നും, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത്, ഈ പടത്തിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്നും നിങ്ങൾ തീർച്ചയായും കമൻ്റ് ആയി രേഖപ്പെടുത്തണം. അപ്പോൾ നമ്മൾ ഇനിയും മൂവിയുടെ, അതായത് പല മൂവിയുടെയും റിവ്യൂ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.